ഹലോ ഫ്രണ്ട്സ്, സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ചൊരു വ്യത്യസ്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ബീഫ് ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ടീനീസ് മൈ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലിട്ട് ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം വേണ്ടത്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരല്പം ഗരം മസാല, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് കുക്കറിലൊന്ന് 2-3 വിസില് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം വേണ്ടത്. ഇനി നമുക്ക് 2 കപ്പ് ബിരിയാണി അരി ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വെക്കാം. അടികട്ടിലൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, 2 പച്ചമുളക് നെടുകെ പിളർന്നത്, അതുപോലെ 2 ഇടത്തരം സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി കിട്ടുമ്പോൾ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള 3 ഇടത്തരം തക്കാളി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ 2 ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊരു 4-5 തണ്ട് പുതിനയില, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു പുളിക്ക് ആവശ്യമായിട്ട് 1 നാരങ്ങയുടെ പകുതി നീരാണ് എടുത്തിട്ടുള്ളത്. വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വഴനയിലയാണ്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ടൊന്ന് ഗ്രേവി ടൈപ്പ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 4 കപ്പ് വെള്ളം, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് 2 പട്ട ഏലക്കായ, ഗ്രാമ്പൂ, അതുപോലെ 1 ടീസ്പൂണ് പശു നെയ്യ്, വഴനയില പാകത്തിന് ഉപ്പുകൂടെ ഇട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി അതിലേക്ക് 1 ക്യാരറ്റിൻ്റെ പകുതി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കണം. 3/4 വേവായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് മരത്തവി വെച്ച് നന്നായിട്ടൊന്ന് റൈസ് നന്നായിട്ട് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ വേണം മസാല ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് മേൽഭാഗത്ത് ഒരല്പം കൂടെ മല്ലിയില കട്ട് ചെയ്തത് ഞാനിവിടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പശു നെയ്യൂടെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ കൂടെ ഗരം മസാല പൊടിച്ചത് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കുക ഈ ഒരു മസാലയിൽ. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ ഞാൻ തൈരൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ബിരിയാണി വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ്, ഓയിലൊന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരെയ്ക്കും ബൈ ബൈ.